സണ്ണിച്ചായന്റെ ഇത്തരം ഒരു ഒരു ഹീറോയിസം ഇന്ന് ഈവനിംഗിലാണ് ഞാൻ കാണുന്നത്. നീ എന്റെ കുറച്ച് ഭാഗങ്ങളെ കണ്ടിട്ടുള്ളൂ. ചീ ഓക്കേ, ഞാൻ വേണമെങ്കിൽ എന്നെ കുറിച്ച് പറയാം. ഓക്കേ, എന്റെ ചെറുപ്പം മുതൽ തുടങ്ങാം. ഞാൻ നാല് സ്കൂളുകളിലായിട്ടാണ് എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. നാലാം ക്ലാസ് വരെ ഞാൻ കോട്ടയം മൗണ്ട് കാർമലിൽ പഠിച്ചു. ചാച്ചൻ എനിക്ക് വാങ്ങിച്ചെന്ന ഒരു മൗത്ത് ഓർഗൻ അവിടുത്തെ റെഡ്ഡിയാർ ചെറുക്കൻ പൊട്ടിച്ചളഞ്ഞു. അവന്റെ മൂക്കിനിട്ട് ഞാൻ ഇടിച്ചു. അതാണ് എന്റെ ഫസ്റ്റ് ഇടി. 10 മിനിറ്റ് നേരം അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്തു. നീ നേരി എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. ആ ഇടിയോടുകൂടി ഞാൻ നേരെ ചങ്ങനാശ്ശേരി സേക്രഡ് ഹാർട്ട് സ്കൂളിലേക്ക് ചെന്ന് വീണു. 4, 3, 7 മൂന്ന് വർഷത്തിനുള്ളിൽ ഒരു 10-18 ഇടി, 5-8 സസ്പെൻഷൻ, ഒടുവിൽ അവിടെ നിന്ന് ഔട്ട്. എനിക്കിട്ട് അടിച്ച ഒരു കന്യാസ്ത്രീയെ ഞാൻ തിരിച്ചടിച്ചു. അവിടെ നേരെ പാല സർക്കാർ വക സ്കൂളിൽ. അവിടെ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു, ഓടത്തേ ഇല്ല. അപ്പൊ അത് ആവശ്യമില്ല എന്തിനാ അവിടെ ഇരിക്കുന്നെന്ന് കരുതി ഞാനത് എറിഞ്ഞു പൊട്ടിച്ചു. ചാച്ചൻ വേറെ ക്ലോക്ക് വാങ്ങിച്ചു കൊടുത്തു. യു വാണ്ട് എ ഡ്രിങ്ക്? നോ താങ്ക്സ്. അവിടുന്ന് നേരെ ഞാൻ കുറുമ്പനാടം സെയിന്റ് പീറ്റേഴ്സ് സ്കൂൾ. അവിടെ വെച്ച് 3-4 ഗുരുതരമായ കേസുകൾക്ക് എന്നെ പിടിച്ചു. എന്താണെന്ന് പറയുന്നില്ല, വളരെ വളരെ മോശമായ കേസുകളാണ്. പക്ഷെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു പാവം കുട്ടി എന്ന നിലയില് അവരെന്നെ SSLC വരെ തുടരാൻ സമ്മതിച്ചു. അവസാനം റിസൾട്ട് വന്നപ്പോ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ഈത്തമ്മാടി പാസ്. അവിടുന്ന് ചങ്ങനാശ്ശേരി SB കോളേജ്. അവിടുത്തെ കാര്യമൊന്നും പറയണ്ട, വിത്തൗട്ട് സണ്ണി നോ കോളേജ്. അത്ര വിശേഷമായിരുന്നു. അപ്പൊ എന്റെ ചാച്ചനും അമ്മച്ചിക്കും 5 മക്കളാണ്. അതിലാണായിട്ട് ഞാനൊരുത്തൻ. സണ്ണിച്ചൻ പള്ളി പോയിട്ട് വന്നോടി. ആ, നല്ലൊരു ഈസ്റ്റർ ദിവസമായിട്ട് അവൻ മൂടി പൊതിച്ചടന്ന് ഉറക്കാ. ഇന്നലെ മുതുപ്പാതിരായി അവനും പൈലിയും കൂടെ കയറി വന്നത്. നിന്നെ ചാച്ചൻ വിളിക്കുന്നു, ചെല്ലെ. വിളിച്ചായിരുന്നു പൈലി? നീ തുരിശടിക്കാൻ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് മരിച്ചുപോയി. മരിച്ചുപോയോ? അയാളുടെ ഭാര്യയുടെ അമ്മായിയപ്പന്റെ അളിയൻ. പമ്പ് സെറ്റ് ചെയ്യാൻ ആളെ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടോ? അത് വളമിട്ട ശേഷം ആളെ വിളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതും ചെയ്തില്ലേ? അല്ല, ഓരോന്നായിട്ട് ചെയ്ത് തീർക്കാനുള്ള ശ്രമത്തിലാണ്. വരട്ടെ. ഈ വിവരം കെട്ടവനെയാണോ ഇതൊക്കെ ഏൽപ്പിക്കുന്നത്? നിന്റെ കുടുംബത്തിൽ പറഞ്ഞവനല്ലേ, ഇതിൽ കൂടുതൽ വിവരം എങ്ങനെ ഉണ്ടാവാ മോനെ? അമ്മച്ചി, ഞാൻ പള്ളി പോവാ. ഒരു ഈസ്റ്റർ ദിവസം ഉള്ളതുകൊണ്ട് മക്കളെയും മരുമക്കളെയും എല്ലാം ഒരുമിച്ച് കാണാൻ പറ്റി. അടുത്ത ഈസ്റ്റർ ആകുമ്പോഴത്തേക്ക് മോളിക്കുട്ടി ചാച്ചന്റെ കസ്റ്റഡിയിൽ നിന്ന് പോവും. ഇല്ലേ എൽസമ്മേ? ഓടാ അവിടുന്ന്. എന്റെ കൂടെ ഇവിടെ താമസിക്കാൻ സൗകര്യം ഉള്ളവനെ ഞാൻ എന്റെ മോളെ കെട്ടിച്ചു കൊടുക്കും. അല്ലേടി, എന്റെ പിള്ളേരെ ഒന്ന് വേഗം ആവട്ടെടി. രണ്ട് താറാവിനെയും കൊണ്ട് ഇരിക്കാൻ തുടങ്ങിട്ട് നേരെ അത്രേ. ബേബിച്ച, ടൗണിൽ നിന്ന് സാധനം വല്ലതും വാങ്ങണമെങ്കിൽ പറഞ്ഞോളൂ, ഈസ്റ്റർ സ്റ്റോക്ക് തീരും. ബേബിച്ചന്റെ പൈസ വാങ്ങിച്ച് നീ സാധനം വാങ്ങിച്ച പോലെ തന്നെ. കർത്താവിന്റെ കൃപ കൊണ്ട് അളിയന്മാര് 3 പേര് ലാവിഷ് പാർട്ടി. കാശ് മുടക്കാൻ ഒരു മണി. ഈസ്റ്ററോ പെരുന്നാളോ വന്നാ മതി, ഇവളുമാര് കെട്ടിയവന്മാരെയും പിള്ളേരെ എടുത്തുണ്ടെങ്കിൽ പോരും. ചാച്ചനെ അമ്മച്ചേയും കാണാനെന്ന ഭാവത്തിൽ. പിന്നെ കോഴിയായി താറാവായി. പക്ഷേ ഓസിനാണ് കഴിക്കുന്നുള്ള കുറ്റബോധം അവർക്കില്ലല്ലോ. ആരാളിയാ, പെണ്ണ് കെട്ടുമ്പോ അളിയനും പഠിക്കും. എന്താടി സണ്ണിച്ചായ? പുല്ലംകുന്നാലെ ടോമിച്ചൻ സൺഡേ സ്കൂളിന്റെ അവിടെ വെച്ച് മോളിക്കുട്ടിയുടെ കൈക്ക് കയറി പിടിച്ചു, ഒരു എഴുത്തും കൊടുത്തു. മനോടി, എഴുത്തവിടെ. പള്ളിപ്പറമ്പിൽ കിടന്ന് ഗുസ്തി പിടിക്കാൻ. നിസ്സാരമാണെങ്കിലും പാലോ മറ്റത്ത് പറഞ്ഞ പെൺകൊച്ചിനോട് ഇങ്ങനെ പറയാനും പെരുമാറാനും അവൻ എങ്ങനെ ധൈര്യമുണ്ടായി? അത്രയ്ക്കൊന്നും ഉണ്ടായില്ലല്ലോ ടീച്ചർ. നിങ്ങളുടെ പെങ്കുച്ചനെ കല്യാണം കഴിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. മതി, അച്ഛനറിയോ അവന്റെ അപ്പനുണ്ടല്ലോ പാപ്പൻ. അവൻ ഇവിടെ വന്നാൽ ഈ കസേരമേൽ ഇരിക്കില്ല. പാലമുറ്റത്തെ തിണ്ണയിലിരുന്ന് ഇവിടെ അടുക്കളയും മിച്ചം വരുന്ന കപ്പയും കഞ്ഞിയും കുടിച്ചാ ആ പുല്ലാങ്കുന്നുകാരി ഇത്രയും വളർന്നത്. ആ പാലോ മറ്റത്തെ പെങ്കുച്ചിനോട് അനാവശ്യം എന്തെങ്കിലും പറഞ്ഞാൽ കുന്നാളവണ ഞാൻ. പോട്ടെ സണ്ണിച്ച, അതിന് പറഞ്ഞു പെരുപ്പിച്ച് പുല്ലാങ്കുന്നേക്കാരായിട്ട് വെറുതെ ഒരു കശപിശ ഉണ്ടാക്കണ്ട. നിങ്ങൾ ചെക്കന്റെ അപ്പനാണെന്ന് പറഞ്ഞ് വെറുതെ തലേ ചൊറിഞ്ഞോണ്ടിരിക്കാതെ ചെന്ന് മാനം വരെയായിരിക്കും പെണ്ണിനെ കെട്ടിച്ചെന്ന് ചോദിക്കുന്ന മനുഷ്യ. നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. കുരുത്തം കെട്ടപ്പം തൊന്തരം ഉണ്ടാക്കി വെച്ചിട്ട് അതിന് പുറകെ അപ്പം പോയി തൂങ്ങിക്കോളെ. അപ്പ ഞാൻ അതിനൊന്നും കാണിച്ചും പറഞ്ഞൊന്നുമില്ല. ഇച്ചായം കാണിച്ച് തെറ്റ് തന്നെ. ഇനി അത് ഊതി പിടിപ്പിച്ച് വഴക്കം വെക്കണമെന്ന് ഉണ്ടാക്കണ്ട. ദേ ബോളച്ച, നീ നിന്റെ കാര്യം നോക്ക്. അവനൊരു പുണ്യാളച്ചൻ. പറഞ്ഞ പോലെ അളിയൻ എന്ത് തെറ്റെയ്തെന്ന് അപ്പനീ പറയുന്നേ. എടാ കുഞ്ഞുഞ്ഞെ, നീ ഇവിടെ വന്ന് ഇവിടെ കെട്ടിക്കൊണ്ട് പോയത് ഇങ്ങനെ ഗുസ്തി പിടിച്ചിട്ടാണോ?
മാനം മര്യാദയ്ക്ക് വന്ന് പെണ്ണിനെ കണ്ടു ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ടുപോയി. അപ്പൻ ചുമ്മാ പുക്കാറുണ്ടാക്കാതെ അവിടെ ചെന്ന് കല്യാണം നടത്താൻ സമ്മതമാണോ ചോദിക്കേ. പാപ്പച്ചൻ ഇതിന് എങ്ങനെ ധൈര്യം വന്നെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. അല്ല, ടോമിച്ചൻ വന്നൊരു മോഹം പറഞ്ഞപ്പോ. മോഹങ്ങള് തിരമാലകൾ പോലെയല്ലേ പാപ്പച്ച, ഒന്ന് തീരുമ്പോ മറ്റൊന്ന്. അതിനു പുറകെ വിവരമുള്ളവരിറങ്ങി തിരിക്കാന്ന് വെച്ചാൽ പാപ്പച്ചനൊരു കാര്യം ചെയ്യും, ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് ഇവിടെ വന്ന കാര്യം നാട്ടുകാർ അറിയണ്ട, കുറച്ചില് തനിക്ക് തന്നെയാ. പാപ്പച്ച, നിന്റെ മോൻ ടോമിച്ചന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പിടിപ്പീട് സംഭവിച്ചു പോയ സ്ഥിതിക്ക് നമ്മൾ ആ തെറ്റ് സമ്മതിച്ചേ പറ്റൂ. ചക്കര ഇട്ടുന്നിടത്തല്ലേ ഉറുമ്പ് പായൂ. ഉല്ലാങ്ങുന്ന പാപ്പച്ചന് ഇപ്പം ഏഴാം കൂലിയാണല്ലോ. എനിക്കും ഉണ്ട് അച്ഛോ രണ്ടു മൂന്ന് പിള്ളേരെ, അതുങ്ങളുടെ കല്യാണം ഈ പള്ളി വെച്ചാൽ നടത്തും. പാലോമറ്റത്തെ മാടമ്പിപ്പിള്ളയെ കെട്ടുന്നതിനേക്കാൾ മുന്തിയെടുത്തുനിന്ന് കല്യാണത്തിന് അച്ഛനെ ഞാൻ വിളിക്കും. കെട്ടുകുർവാനയ്ക്കല്ല, മിന്നുകെട്ട് കാണാൻ. കെട്ടുകുർവാനയ്ക്ക് ഞാൻ മെത്രാപ്പോലിത്തയെ കൊണ്ടുവരും, കൂടെ തറവാട്ടി പിറന്ന പത്തച്ഛന്മാരെയും. ഏക്കുട്ടിയുടെ കല്യാണത്തിന് ഇവിടുത്തെ ഡെപ്പോസിറ്റിൽ നിന്ന് കുറച്ച് പണം മറിച്ചു. പാപ്പനതറിയാം. കഴിഞ്ഞ ദിവസത്തെ സംസാരത്തിന് ശേഷം ഓരോരുത്തരായി പണം ചോദിക്കാൻ വരുന്നു. അതൊക്കെ വിറ്റോ തുലച്ചോ എങ്ങനെയെങ്കിലും കൊടുത്തു തീർക്കായിരുന്നു. പക്ഷേ അപ്പൊ മോളിക്കുട്ടിയുടെ മിന്നേട്ടിന് അപ്പൻ്റെ ഒന്നും ഉണ്ടാവില്ല. മൂന്ന് പെൺകുട്ടികളെ മാന്യമായിട്ട് പറഞ്ഞയച്ചപ്പോ അപ്പന്റെ നടു ഒടിഞ്ഞു. ഞാനിപ്പോ എന്താ ചെയ്യണ്ട? ചിറക്കൽ അച്ഛൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. പറഞ്ഞു 200,000 രൂപ ശ്രീധരൻ തരാൻ കട്ടപ്പനയിൽ ആരാണ്ട് തയ്യാറാണെന്ന്. ചാച്ചനും അച്ഛനും കൂടെ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചില്ലേ? പിന്നെ ഞാനെന്ത് പറയാം? ആര് പറഞ്ഞു ഉറപ്പിച്ചെന്ന്? അതൊക്കെ നീ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം. എങ്കിൽ പിന്നെ അവര് തമ്മിലൊന്ന് കാണട്ടെ അല്ലേ. മോളെ നാൻസി, പെണ്ണിന് വല്ല ചട്ടോ വിൽക്കോ മറ്റോ നോക്കണം, പിന്നെ നാളെ ഞങ്ങൾ കൂടെ വന്നൊരു കുറ്റം പറഞ്ഞേക്കരുത്. പേരെന്താ പറഞ്ഞ? ഇപ്പൊ അപ്പച്ചൻ വിളിച്ചത് കേട്ടില്ല. നാൻസി അല്ലേ? പഠിച്ചത് സെന്റ് ആൻസൽ, ഇപ്പൊ അസംഷൻ കോളേജിലാ. എന്റെ പേര് അറിയാം? സണ്ണി പാലമറ്റം. പഠിച്ചത് SH ഹൈസ്കൂളില് അല്ലേ? എങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഈ സമരത്തിന്റെ മുമ്പിലൊക്കെ ഞെളിഞ്ഞു നടക്കുന്ന കണ്ടിട്ടുണ്ട്. അതൊക്കെ നോക്കി നിന്നപ്പോ സിസ്റ്റേഴ്സിന്റെ നിന്ന് നിറയെ തല്ലും കിട്ടിയിട്ടുണ്ട്. ഇത്രയും പേരുള്ള ജാഥയിൽ എന്റെ മുഖം മാത്രം ഓർക്കാൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും. അത്രയ്ക്ക് മോശമാണ് എന്നെ? അയ്യോ അല്ല, നന്നായിട്ടുണ്ട്. ശരിക്കും നന്നായിട്ടുണ്ട്, സത്യമായിട്ട് ശരിക്കും ശരിക്കും നന്നായിട്ടുണ്ടോ? തോന്നാം അറിഞ്ഞവർക്കും കേട്ടവർക്കും എല്ലാം അസൂയായിരുന്നു, ദൈവത്തിന് പോലും. പിന്നെ ഞങ്ങളുടെ മനസ്സ് ചോദ്യം കഴിഞ്ഞു. കല്യാണത്തലേന്ന് ബാച്ചിലേഴ്സ് പാർട്ടി നടക്കുമ്പോ പള്ളിക്കൽ നച്ചമെന്ന് പറഞ്ഞു കല്യാണം നടക്കില്ല എന്ന്. കടം കൊണ്ട് കഴുത്തറ്റ മുങ്ങിയ പാലോമറ്റത്തേക്ക് അവളെ കെട്ടിച്ചു കയറ്റാൻ അവളുടെ അപ്പച്ചൻ മനസ്സ് വെച്ചില്ല. കടങ്ങൾ ഉണ്ടായിരുന്നു, ശരിയാ. പക്ഷേ അത് പെരുപ്പിച്ചു പറഞ്ഞ് നാൻസിയുടെ അപ്പച്ചനെ വിശ്വസിപ്പിച്ച പാപ്പച്ചന്റെ മോഹം ഞങ്ങളുടെ കല്യാണം മുടക്കുക എന്നതായിരുന്നു. ആ മോഹം സാധിച്ചു. മിന്നുകെട്ടുന്നതിന്റെ തലേ രാത്രി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോ കല്യാണ കാര്യത്തെ പറ്റി ഒന്നുകൂടെ ആലോചിക്കാണ്ടെന്ന് പറയുന്നത് എവിടത്തെ നാട്ടു നടപ്പാ? എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. എന്റെ മോള് അവിടേക്ക് അയച്ചാ അവള് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് എനിക്ക് ബോധ്യം വന്നാ നമുക്ക് വേറൊരു ദിവസം നോക്കാം. ഒരുമാതിരി തന്തയ്ക്ക് പറയുക പറയരുത്. നീ എന്താ ഈ പറയുന്നേ? ഈ കല്യാണം നടത്താൻ ഇയാൾ കിട്ടാവല്ലോ. മധ്യസ്ഥം പറ ഇങ്ങോട്ട് വിളിച്ച് പെണ്ണിന്റെ തന്ത ഈ നിൽക്കുന്ന കുഞ്ഞുകൊച്ചു സാറ് മനസമ്മതം കഴിഞ്ഞിട്ടും കല്യാണം വേണ്ടാത്ത സ്ഥിതിക്ക് അരമനക്കോടതി അനുവാദം മേടിക്കുന്ന സഭാ നിയമം. പെണ്ണിന്റെ അപ്പൻ അതും പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഇവിടെ കിടന്ന് കൊമ്പുലിക്കാണെങ്കിൽ ഒരു കാര്യമില്ല. എനിക്ക് നാൻസിയോട് ഒന്ന് സംസാരിക്കണം. അതെങ്ങനെയാ മോനെ, പെണ്ണിന്റെ അപ്പൻ ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് പെണ്ണോട് സംസാരിക്കുന്നത് എങ്ങനെയാ? കുടുംബത്തിൽ പറഞ്ഞവർ അത് ചെയ്യത്തില്ല. എനിക്ക് സംസാരിക്കാം. അങ്ങനെ പോയാലോ? അവര് തീരുമാനിക്കുന്നത്.
ഇവളെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ ഞാൻ വന്നത്. നിനക്ക് സമ്മതമാണെങ്കിൽ നാളെ നിന്റെ കഴുത്ത് ഞാൻ മിന്നു കിട്ടും. വരാൻ തയ്യാറാണോ? തയ്യാറാണോ? അവിടെ നിന്നാണ് എന്റെ നഷ്ടങ്ങൾ ആരംഭിച്ചത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നാൻസിയെ മറക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മനസ്സുകൊണ്ട് അവൾ ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്, ഇവിടെ ഈ സിംഗപ്പൂരിൽ. പിന്നീട് സണ്ണിച്ചൻ നാട്ടിൽ പോയിട്ടില്ല? ഇല്ല, വേറൊരു വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. നാട്ടിൽ നിന്ന് ഫോൺ ചെയ്യുമ്പം അമ്മച്ചിക്ക് ഒന്നേ അറിയണ്ടു എപ്പോഴാണ് എന്റെ കല്യാണം. അത് നടന്നു കാണാൻ വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്ന പോലെ. ഇനി ഫോൺ ചെയ്യുമ്പോൾ ഞാൻ പറയും, കെട്ടാൻ ഞാൻ റെഡി. ഇവിടെ സുന്ദരിയായ ഒരു നസ്രാണി കൊച്ചിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, ദിവസം നിശ്ചയിച്ചോളെ. അവൾ പോയി. കഴിഞ്ഞ വർഷം എനിക്കൊരു വെഡിങ് കാർഡ് കിട്ടി. വധു നാൻസി, വരൻ എന്റെ കുടുംബം തകർത്ത പുല്ലാങ്കുന്നേൽ പാപ്പച്ചന്റെ മകൻ പോളച്ചൻ. ഇതാ പറയണത്, വിലപിടിപ്പുള്ള ഒന്ന് നഷ്ടപ്പെടുമ്പോ മറ്റൊന്ന് നമ്മെ കാത്ത എവിടെയോ ഉണ്ടെന്ന്. ഇപ്പൊ എന്റെ അപ്പനും അമ്മച്ചും കണ്ടോണ്ട് വരണം ഈ രംഗം. കണ്ടോണ്ട് വന്നാൽ എന്താ? എന്റെ ഈശോ, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് പോയ സ്വന്തം മകൾ സുന്ദരനോയെ ഒരു ചെറുപ്പക്കാരനോടൊത്ത് രാത്രിയിൽ ഇങ്ങനെ ഇങ്ങനെ സോറി സോറി കേട്ടോ. പുതിയ ഇത്രയൊക്കെ സ്ഥിതിക്ക് ഞാൻ സണ്ണിച്ചാനുള്ളല്ലേ? അതെ, അതുകൊണ്ടാണല്ലോ. അതൊക്കെ വീട്ടുകാരറിഞ്ഞ് പള്ളി വെച്ച് മിന്നു കെട്ടിട്ട് അതുവരെ എന്റെ പൊന്നു മോന് ക്ഷമിച്ചൂട്. Stay here.